Hi friends, welcome to Recipes Recooked. ഇനി നമുക്ക് എളുപ്പത്തിൽ ഒരു നെയ്ച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലോട്ട് 2 ടേബിൾസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു കഷ്ണം പട്ട ഒരു ബേ ലീഫ് 3 ഗ്രാമ്പു ഒരു തക്കോലം 5 കുരുമുളക് 3 ഏലക്കയും കൂട ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ബേ ലീഫും തക്കോലവും ഒന്നും ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഏലക്കയും ഗ്രാമ്പും പട്ടയുമാണ്. അപ്പോൾ ദാ ഗരം മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ഇഞ്ച് വലുപ്പത്തിലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചേർക്കാം. ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇവിടെ 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. ഇനി വലിയ അല്ലി വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണം ധാരാളം മതി. അതുപോലെ എരിവിൻ്റെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് പച്ചപ്പൊക്കെ മാറി വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചപ്പൊക്കെ മാറി പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ നിറമൊന്നും മാറി വരേണ്ട കാര്യമില്ല, ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അപ്പോൾ ദാ സവോളയൊക്കെ പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഞാനിവിടെ അരി സോക്ക് ചെയ്തിട്ടൊന്നുമില്ല. അരി നല്ലതുപോലെ 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ വെള്ളം മാറാനായിട്ട് എടുത്തു വച്ചതേ ഉള്ളൂ. ഇനി ഒരു 2 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ അരി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അഥവാ കൈമ റൈസിന് പകരമായിട്ട് ബസ്മതി റൈസ് ആണെങ്കിലും മതി. അരി ഇതുപോലെ ഒന്ന് വറുത്തിട്ട് നെയ്ച്ചോറ് തയ്യാറാക്കുകയാണെങ്കിൽ നെയ്ച്ചോറ് ഒട്ടും തന്നെ കുഴഞ്ഞു പോവില്ല. അപ്പോൾ ഇവിടെ അരിയൊക്കെ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 കപ്പ് വെള്ളം ചേർക്കാം. അരിയെടുത്ത് അതേ കപ്പിലാണ് 2 കപ്പ് വെള്ളം ചേർക്കേണ്ടത്. അതുപോലെ ഇത് ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. ഇനി ഇതിലോട്ട് നെയ്ച്ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളത്തിൽ അല്പം ഉപ്പ് മുന്നോട്ട് നിന്നാലാണ് നെയ്ച്ചോറിന് പാകത്തിൽ ഉപ്പുണ്ടാവുകയുള്ളൂ. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ചിട്ട് വേണം കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ. ജീരകശാല അരിക്ക് അധികം കുക്കിംഗ് ടൈം ആവശ്യമില്ല, പെട്ടെന്ന് വേവും. അപ്പോൾ ദാ ഇവിടെ വെള്ളം തിളച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇനി ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ മതി, 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു അടുപ്പിൽ ഏറ്റവും വലിയ ബർണറിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. 3-4 ബർണറുള്ള അടുപ്പാണെങ്കിൽ മീഡിയം ബർണർ ചൂസ് ചെയ്താൽ മതി. ഇനി ഈ അരി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്സും റേസിൻസും സവോളയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് കാഷ്യൂനട്ട്സും റേസിൻസും ഒക്കെ ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. ഈ കാഷ്യൂനട്ട്സും റേസൻസും ഒക്കെ വറുത്തെടുത്ത ഇതേ നെയ്യിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് സവോളയും ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം.
ഞാനിവിടെ ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞു ചേർക്കുകയാണ്. കൂടെ തന്നെ സവോള പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് പാകത്തിന് ഉപ്പുപൊടി ചേർക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സും റേസിൻസും സവോളയൊക്കെ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോ ഇതാ പ്രഷറൊക്കെ റിലീസായിട്ട് നെയ്ച്ചോറ് ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. തണുത്തിട്ടാണെങ്കിൽ ഒരു തവി കൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചൂടോടെയാണെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് മെല്ലെ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ അരി ഉടഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇതാ ഇവിടെ നെയ്ച്ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂ നട്ട്സും റേസൻസും കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ അത്രയേ ഉള്ളൂ, ഈസി കുക്കർ ഗീ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഇതുപോലെ നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, കുഴഞ്ഞു പോവുകയൊന്നുമില്ല. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, പാകത്തിന് മാത്രം വെള്ളം എടുക്കുക. എത്ര കപ്പ് അരി എടുക്കുന്നോ അതേ കപ്പിൽ ഇരട്ടി വെള്ളം, അതായത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് കൃത്യം വെള്ളം ധാരാളം മതി. അതുപോലെ തന്നെ ഇനി ജീരകശാല അരി ആണെങ്കിലും ബസ്മതി റൈസ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു അടുപ്പില് ഏറ്റവും വലിയ ബർണറിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി മൂന്നോ നാലോ ബർണറുള്ള അടുപ്പാണെങ്കിൽ മീഡിയം ബർണർ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.